സമയം രാത്രിയാണ്. പോലീസുകാരെല്ലാം മൂന്ന് റൈഡേഴ്സിന്റെ പുറകെ പരക്കം പായുകയാണ്. പക്ഷെ അവന്മാരെ ഒന്ന് തൊടാൻ പോലും പോലീസിന് പറ്റുന്നില്ല. സംഭവം അറിഞ്ഞ് അലനും അവരുടെ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ അവനും അവരെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ പോയി ഒരു സിഗ്നലിന്റെ അടുത്ത് എത്തുമ്പോൾ ആ റൈഡേഴ്സ് എല്ലാം മൂന്ന് വഴിക്ക് പിരിയുന്നു. അവിടേക്ക് ഓടി എത്തുന്ന അലന് അവർ എങ്ങോട്ടാണ് പോയത് എന്ന് മനസ്സിലാകുന്നില്ല. ഏത് വഴിക്കാണ് ഞാൻ പോകേണ്ടത്? അവൻ സിസ്കോയോട് ചോദിക്കുന്നു. ആ റൈഡേഴ്സ് മൂന്ന് വഴിക്ക് പോയത് കൊണ്ട് അവർ രണ്ടുപേരും രണ്ടു വഴിയാണ് അവന് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അലൻ. ഈ സമയം ഡോക്ടർ അങ്ങോട്ട് വന്ന് അവന് കറക്റ്റായ വഴി പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഓരോരോ ഷോർട്ട് കട്ടിലൂടെ ചെന്ന് അവന്മാരെല്ലാം ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ള വഴിയാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവന്മാരെല്ലാം ഒരുമിച്ച് ഒരു ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. അപ്പോഴേക്കും അലൻ അങ്ങോട്ട് ഓടി വന്ന് ബൈക്കിന്റെ ചാവിയെല്ലാം ഊരിയെടുത്ത് അവിടെ നിന്ന് ഓടുന്നു. അവർ നോക്കുമ്പോൾ പോലീസുകാരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അവന്മാർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ആകില്ല. അങ്ങനെ ആ മിഷൻ കഴിഞ്ഞ് അലൻ വേഗം സ്റ്റാർ ലാബ്സിൽ തിരിച്ചെത്തി. അന്നത്തെ അവന്റെ പെർഫോമൻസ് കണ്ട് എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം എല്ലാവരും അവന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അലൻ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. മൊബൈലിലെ ക്യാമറ ഓണാക്കി ക്ലിക്ക് ചെയ്തതിനു ശേഷം അവൻ വേഗം ഓടി അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. അതിനുശേഷം തിരിച്ചോടിച്ചെന്ന് മൊബൈൽ കയ്യിൽ തന്നെ പിടിക്കുന്നു. അതായത് ആ ഫോട്ടോ ക്ലിക്കാകുന്നതിന് മുമ്പേ അവൻ സൂപ്പർ സ്പീഡിൽ ഓടി ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് മൊബൈലിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. അങ്ങനെ സ്റ്റാർ ലാബ്സിൽ നിന്ന് ഇറങ്ങുന്ന അവൻ നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഐറിസും അവിടെയുണ്ട്. അവൾ ഇപ്പോൾ എഡ്ഡിയുടെ കൂടെയാണ് താമസിക്കുന്നത്. കുറച്ചുകൂടി സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അതെടുക്കാൻ വന്നതാണ് അവൾ. ഈ സമയം ജോയി അങ്ങോട്ട് വരുന്നു. അവളെ കാണുമ്പോൾ സെൻട്രൽ സിറ്റി പിക്ചർ ന്യൂസിൽ നിന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എത്തിയാൽ ഉടൻ അവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. നമ്പർ ആ ഫ്രിഡ്ജിന്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജോ പറയുന്നു. അത് കേൾക്കുന്ന ഐറിസ് വേഗം അങ്ങോട്ട് ഓടിപ്പോകുന്നു. ഒരു സന്തോഷമുള്ള വാർത്തയായിരുന്നു അവളെ കാത്തിരുന്നത്. റെഡ് സ്ട്രീക്കിനെ കുറിച്ചുള്ള ബ്ലോഗ് വായിച്ച് ഇംപ്രസ്ഡ് ആയി അവളെ റിപ്പോർട്ടറായ ആ ന്യൂസ് ചാനൽ എടുത്തിരിക്കുകയാണ്. അവൾ അത് സന്തോഷത്തോടെ അവരെ അറിയിക്കുന്നു. അത് കേൾക്കുന്ന ബാക്കിയുള്ളവർക്കും സന്തോഷമായി. അലൻ വേഗം ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയം തന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഡോക്ടർ വെൽസ്. അകത്തേക്ക് കയറിയ പാടെ അയാൾ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നു. അതിനുശേഷം വേഗം ചെന്ന് ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ച് അത് കുടിക്കാൻ തുടങ്ങി. ഈ സമയം അയാൾക്കൊരു കോള് വരുന്നു. അയാൾ വേഗം അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നൊരു മറുപടിയാണ് ആ ഫോണിൽ നിന്ന് വന്നത്. അതോടൊപ്പം ആ കോൾ കട്ടാവുന്നു. ഡോക്ടർ ആകെ സംശയിച്ച് നിൽക്കുകയാണ്. അയാൾ വേഗം അവിടെ വെച്ചിരിക്കുന്ന തോക്ക് കയ്യിലെടുക്കുന്നു. പെട്ടെന്ന് മേൽക്കൂരയിലെ ഗ്ലാസ് എല്ലാം തകർന്ന് വീഴാൻ തുടങ്ങി. അതായിരുന്ന ഡോക്ടർ വേഗം അയാളുടെ സൂപ്പർ സ്പീഡിൽ അവിടെ നിന്ന് ഓടി മാറുന്നു. അയാൾ നോക്കുമ്പോൾ ആ വീടിനുള്ളിലെ മുഴുവൻ ഗ്ലാസും പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ട് അയാൾ ചെവിയും പൊത്തിക്കൊണ്ട് താഴെ കിടക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സംഭവം അറിഞ്ഞ് ജോയും അലനും ഡോക്ടറുടെ വീട്ടിൽ വരുന്നു. പോലീസുകാരെല്ലാം നേരത്തെ എത്തി പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. ജോയെ അലനെയും കാണുമ്പോൾ ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങി. ഇത് നിങ്ങൾ കരുതുന്ന പോലെ അത്ര വലിയ കാര്യമൊന്നുമല്ല, പോലീസിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആദ്യം എനിക്കൊരു പ്രാങ്ക് കോൾ വന്നു, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഡോക്ടർ പറയുന്നു. ഈ സമയം ജോ അവിടേക്ക് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഒരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നില്ലല്ലോ ഡോക്ടർ, ജോ പറയുന്നു. അത് കേൾക്കുമ്പോൾ ആ പൊട്ടിത്തെറി നടന്നില്ല, ആരെങ്കിലും അതിന്റെ ദേഷ്യം തീർക്കുന്നതായിരിക്കും, ഡോക്ടർ പറയുന്നു. ഈ സമയം സിസ്കോയും കേറ്റലിനും അങ്ങോട്ട് വരുന്നു. അവരാകെ പേടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്, ഞാനൊരു ഹോട്ടൽ വിളിച്ച് റൂം ബുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഡോക്ടർ അവിടുന്ന് പോകുന്നു. ഈ സമയം സിസ്കോ ആ വീട് മൊത്തത്തിൽ ഒന്ന് നോക്കിയതിന് ശേഷം ഈ വീടൊരു സംഭവം തന്നെയാണ് കേട്ടോ, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ, അലൻ സംശയത്തോടെ ചോദിക്കുന്നു. ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ. ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ് എല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്ന ആളാണ്, കേട്ടിലും പറയുന്നു. ഈ സമയം അവർ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ ഒരു ഫോണും പിടിച്ച് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇതേ സമയം ജോ എഡ്ഡിയുടെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ ഈ വീടിന്റെ പരിസരം മുഴുവൻ പരിശോധിച്ചു, അപരിചിതമായ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല, എഡ്ഡി പറയുന്നു. ഈ സമയം ജോ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ഇതിനകത്തുണ്ടായിരുന്നു എന്നല്ലേ, നടക്കാൻ പോലും കഴിയാത്ത അദ്ദേഹത്തിന് എന്നിട്ട് ഒരു സ്ക്രാച്ച് പോലും പറ്റിയില്ലല്ലോ, അതെങ്ങനെയാണ്, ജോ സംശയത്തോടെ ചോദിക്കുന്നു. ഈ സമയം അലൻ ആ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. അവൻ വേഗം അവന്റെ സൂപ്പർ സ്പീഡിൽ ആ ഗ്ലാസ് കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെക്കുന്നു. ഈ സമയം ഡോക്ടർ അവന്റെ പുറകിലേക്ക് വരുന്നു. അത് കാണുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം തകർക്കാൻ പാകത്തിലുള്ള ഒരു വസ്തു പോലും ഈ ഗ്ലാസ്സിൽ ഇടിച്ചതായി കാണുന്നില്ല, ഇതെല്ലാം സ്വയം പൊട്ടിത്തെറിച്ച പോലെയുണ്ട്, അവൻ അയാളെ നോക്കിക്കൊണ്ട് പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്കറിയാമല്ല എന്താ സംഭവിച്ചെന്ന്, ആരാണ് ഇത് ചെയ്തതെന്നും എനിക്കറിയാം, ഹാർഡ്ലി റാത്തവേ എന്നാണ് അവന്റെ പേര്, ഡോക്ടർ പറയുന്നു. ആരാണത്? അവൻ ചോദിക്കുന്നു. അവനൊരു ദൂർത്തുപുത്രനാണ്, അവനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്, ഡോക്ടർ അവനെ നോക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ അവരെല്ലാം സ്റ്റാർ ലാബ്സിൽ തിരിച്ചെത്തി. ഡോക്ടർ ഇപ്പോൾ ഹാർഡ്ലിയെ കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ ബ്രില്യന്റ് ആയ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അവൻ. റാത്തവേ ഇൻഡസ്ട്രീസ് എന്ന സാമ്രാജ്യം അവന് പാരമ്പര്യമായി കിട്ടിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. പക്ഷെ എന്താണെങ്കിലും വളരെ ബ്രില്യന്റ് ആയിരുന്നു അവൻ. അവനില്ലാതെ എനിക്ക് ആ പാർട്ടിക്കൽ ആക്സലേറ്റർ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു, ഡോക്ടർ പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾ ഇത്ര ക്ലോസ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനായാലും നിങ്ങളെ ഉപദ്രവിക്കണം, ജോ ചോദിക്കുന്നു. അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതായിരിക്കാം, ഡോക്ടർ പറയുന്നു. എന്ത് പ്രോബ്ലം? ജോ വീണ്ടും ചോദിക്കുന്നു. അതിന് ഉത്തരം പറയാൻ ഡോക്ടർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അത് കാണുമ്പോൾ കുഴപ്പമില്ലാതെ വിട്, എന്തായാലും നമുക്ക് അവനെ പിടിക്കാം, നിങ്ങളുടെ ആരെയും തൊടാൻ ഞാൻ അവനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അലൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ അലനും ജോയും തിരിച്ച് അവന്റെ ലാബിലെത്തി. ഹാർഡ്ലി എങ്ങനെയാണ് ഗ്ലാസ് പൊട്ടിക്കുന്നത് എന്നതിനെ കുറിച്ച് അവനൊരു ഊഹമുണ്ട്. അവൻ അത് ജോക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഒരു ശബ്ദത്തിന്റെ ഫ്രീക്വൻസി സാധാരണയിൽ
കവിഞ്ഞ അധികമായ ഒരു ഗ്ലാസിന് അത് താങ്ങാനാകില്ല. എനിക്ക് തോന്നുന്നത് അവൻ എന്തോ സോണിക് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അലൻ പറയുന്നു. ഈ സമയം എഡ്ഡി അങ്ങോട്ട് വരുന്നു. റാത്തവേ ഇൻഡസ്ട്രീസിൽ എന്തോ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് അവൻ വന്നത്. അദ്ദേഹം ജോ വേഗം അങ്ങോട്ട് പോകുന്നു. ഇതേ സമയം ആ വലിയ ബിൽഡിങ്ങിന്റെ ഗ്ലാസുകളെല്ലാം തകർക്കുകയാണ് ഹാർട്ട്ലി. അയാളുടെ രണ്ട് കൈകളിൽ ഓരോ ഗ്ലൗസ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് ആണ് ആ ഗ്ലാസുകളെല്ലാം തകർക്കുന്നത്. ഈ സമയം പോലീസുകാർ അങ്ങോട്ട് വരുന്നു. അത് കാരണം ഹാർട്ട്ലി അവരെയും വെറുതെ വിടുന്നില്ല. ആ പോലീസ് കാറുകളെല്ലാം അവൻ തകർത്തടുക്കുകയാണ്. പെട്ടെന്ന് അലൻ അങ്ങോട്ട് ഓടി വന്ന് അവനെ തള്ളി താഴെയിടുന്നു. അത് കാരണം അയാൾ എഴുന്നേറ്റ് ആ സൗണ്ട് വേവ്സ് വെച്ച് അവൻ ഇടിച്ച് തീർപ്പിക്കുന്നു. കുറച്ചപ്പുറത്തുള്ള ഒരു ഗ്ലാസിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. അവൻ നോക്കുമ്പോൾ അയാൾ വീണ്ടും അവന് നേരെ കൈ ഉയർത്തുകയാണ്. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ വടിയെല്ലാം എടുത്ത് അവന് നേരെ എറിയുന്നു. അതിനുശേഷം ഓടി ചെന്ന് അവന്റെ കയ്യിലെ ഗ്ലൗസുകളെല്ലാം വലിച്ചൂരി അവനെയും തൂക്കിയെടുത്ത് സ്റ്റാർ ലാബ്സിലേക്ക് ചെല്ലുന്നു. അവർ വരുന്നത് നോക്കി സിസ്കോയും കേറ്റ്ലിനും അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ചുകാലം ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ട് അവർക്ക് രണ്ടുപേർക്ക് അവനെ നേരത്തെ അറിയാം. സിസ്കോ വേഗം അവനെയും പിടിച്ച് ആ ജയിലിന്റെ അകത്തേക്ക് നടക്കുന്നു. ജയിലിൽ കയറ്റുന്നതിന് മുമ്പായുള്ള സ്കാനിങ്ങിൽ അയാളുടെ ചെവിക്കകത്ത് എന്തോ സിസ്കോ കാണുന്നുണ്ട്. നിന്റെ ചെവിക്കകത്ത് എന്തോ മെറ്റാലിക് സബ്സ്റ്റൻസ് ഉണ്ട്, അത് റിമൂവ് ചെയ്യണം, സിസ്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ അത് ഊരി മാറ്റാനൊന്നും പറ്റില്ല. ആ പൊട്ടിത്തെറിക്ക് ശേഷം എന്റെ ചെവിക്ക് കാര്യമായ തകരാറ് പറ്റിയിരുന്നു. അതിനുവേണ്ടി വെച്ചതാണത്. അതില്ലെങ്കിൽ എനിക്ക് വേദന താങ്ങാൻ പറ്റില്ല, അയാൾ പറയുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ ഒറ്റയ്ക്ക് അങ്ങോട്ട് വന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഫ്ലാഷിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്? ഡോക്ടർ ചോദിക്കുന്നു. അതൊക്കെ സിമ്പിൾ അല്ലേ? ഓരോ ക്രൈം സീനിൽ നിന്നും അവൻ ഓടിപ്പോകുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിലാണ്. അത് വെച്ച് ഞാനൊരു അൽഗോരിതം ഉണ്ടാക്കി, അങ്ങനെ കണ്ടുപിടിച്ചു, ഹാർട്ട്ലി പറയുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ ഫ്ലാഷിനോട് സംസാരിക്കാൻ തുടങ്ങി. ഈ ഡോക്ടർ ഇപ്പോൾ നിന്റെ പുറകിലുള്ളത് നിനക്കൊരു അഭിമാനമായിരിക്കും, പക്ഷെ ഒന്നോർത്തോ, എന്താണ് ഇയാൾ നിനക്ക് തരെ തിരിയുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് മരണം മാത്രം സംഭവിക്കും, അയാൾ പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് അലനും ബാക്കിയുള്ളവരും. ഈ സമയം ഡോക്ടർ അവരുടെ അടുത്തേക്ക് വരുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണെന്ന്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്നല്ല ഒരു സത്യം മറച്ചു വെച്ചു. ആ പാർട്ടിക്കൽ ആക്സിലറേറ്റർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹാർഡ്ലി എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 100% സത്യമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കണക്കിലെടുത്തവുമില്ല. ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ സംഭവിക്കാനുള്ളത് സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്, ഡോക്ടർ പറയുന്നു. അതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. അയാളെല്ലാം പറഞ്ഞു തീരുമ്പോൾ കേട്ടിലും സംസാരിക്കാൻ തുടങ്ങി. അടുത്ത തവണ നിങ്ങൾ ഞങ്ങളുടെയോ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയോ ജീവിതം വെച്ച് കളിക്കാൻ പ്ലാൻ ഇടുമ്പോൾ ജസ്റ്റ് അതൊന്ന് ഞങ്ങൾ അറിയിച്ചേക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അത് കേൾക്കുന്ന സിസ്കോയും അയാളൊന്ന് നോക്കിയതിന് ശേഷം അവിടുന്ന് പോകുന്നു. ഈ സമയം അലൻ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ആ പൊട്ടിത്തെറിക്ക് ശേഷം എല്ലാവരും നിങ്ങളെ വിട്ടുപോയപ്പോഴും നിങ്ങളുടെ കൂടെ നിന്നത് ഈ സിസ്കോയും കേട്ടിലിനുമാണ്. നിങ്ങൾ തകർത്തിരിക്കുന്നത് അവരുടെ വിശ്വാസമാണ്, കൂടെ എന്റെയും. ഒരു ക്ഷമാപണത്തിൽ ഇതൊന്നും ഒതുങ്ങില്ല ഡോക്ടർ എന്ന് പറഞ്ഞ അലനും അവിടുന്ന് പോകുന്നു. അതെല്ലാം കേട്ട് എന്തോ ആലോചിച്ചിരിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ സമയം വൈകുന്നേരമായി. അലൻ ഇപ്പോ ഐറിസ് വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ഈ സമയം ഐറിസ് അങ്ങോട്ട് വരുന്നു. പുതിയ ഓഫീസിലെ അവളുടെ ആദ്യത്തെ ദിവസമായിരുന്നെന്ന്. പക്ഷെ അവൾ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ് അവൾ വരുന്നത്. എന്താ എന്തുപറ്റി? അലൻ ചോദിക്കുന്നു. എന്ത് പറയാനാ, അവർ എന്നെ ജോലിക്കെടുത്തത് ഞാനും ഫ്ലാഷുമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് അവർ പറയുന്നത്, ഐറിസ് പറയുന്നു. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് അലൻ. ഇതേ സമയം സിസ്കോ ഹാർഡ്ലിയുടെ ഗ്ലൗസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കേറ്റ്ലിൻ അങ്ങോട്ട് വരുന്നു. അവളെ കാണുമ്പോൾ അലൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് സോണിക് റെസൊണൻസ് ആണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ശബ്ദത്തിന്റെ ഏറ്റവും താഴ്ന്ന ലെവലാണ് അയാൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് അയാൾക്ക് വേണമെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവൻ തകർക്കാമായിരുന്നു. പക്ഷെ എന്നിട്ട് എന്താണ് അയാൾ അങ്ങനെ ചെയ്യാതിരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, സിസ്കോ പറയുന്നു. പെട്ടെന്ന് അവൻ എന്തോ ആലോചിക്കുന്നു. അതിനുശേഷം അവനെ നമ്മൾ പിടിച്ചതല്ല, അവൻ നമുക്ക് പിടി തന്നതാണ് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവന്റെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിൽ കണ്ട കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ജയിലിന്റെ ഗ്ലാസും തകർത്ത് ഹാർഡ്ലി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അത് കണ്ട ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സിസ്കോ. അവൻ വേഗം ഡോക്ടറെ വിളിച്ച് കാര്യം പറയുന്നു. ഈ സമയം ആ സീക്രട്ട് റൂമിൽ ആ സ്യൂട്ട് നോക്കി നിൽക്കുകയാണ് ഡോക്ടർ. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അയാൾ വേഗം അയാളുടെ സൂപ്പർ സ്പീഡിൽ അവിടെ നിന്ന് ഓടുന്നു. അതിനുശേഷം ഓടി ആ കോറിഡോറിൽ എത്തുന്നു. പെട്ടെന്നാണ് അയാൾ ആ വീൽ ചെയറിന്റെ കാര്യം ഓർക്കുന്നത്. സമയമായിട്ടില്ല എന്ന് സ്വയം പറഞ്ഞതിന് ശേഷം അയാൾ വേഗം താഴെ കിടക്കുന്നു. ഇതേ സമയം ചെവിക്കകത്ത് നിന്ന് ഒരു സാധനം എടുത്ത് ഹാർഡ്ലി ആ പൈപ്പ് ലൈനിന്റെ മെയിൻ ഡോറിൽ വെച്ച് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോഴേക്കും സിസ്കോയെ അവിടേക്ക് ഓടിയെത്തുന്നു. പെട്ടെന്ന് ആ പൈപ്പ് ലൈനിന്റെ മെയിൻ ഡോർ പൊട്ടിത്തെറിക്കുന്നു. അതിൽപ്പെട്ട് സിസ്കോ ദൂരേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെ ഹാർഡ്ലി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അയാൾ നേരെ ചെല്ലുന്നത് ആ കമ്പ്യൂട്ടർ റൂമിലേക്കാണ്. അവിടെ നിൽക്കുന്ന കേറ്റിലിനെ ഇടിച്ചിട്ടതിന് ശേഷം അയാൾ വേഗം ചെന്ന് ആ ഗ്ലൗസ് എടുക്കുന്നു. അതിനകത്തൊരു പെൻഡ്രൈവ് ഉണ്ട്. അയാൾ വേഗം എടുത്തതിന് ശേഷം ആ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തൊക്കെയോ കോപ്പി ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഡോക്ടർ വേഗം അലനെ വിളിച്ച് കാര്യം പറയുന്നു. അത് കേൾക്കുന്നാലൻ പെട്ടെന്ന് സ്റ്റാർ ലാബ്സിലേക്ക് ഓടുന്നു. പക്ഷെ അവൻ അവിടെ എത്തുന്നതിന് മുമ്പായി ഹാർഡ്ലി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അലൻ ഇപ്പോൾ സിസ്കോയുടെ അടുത്ത് നിൽക്കുകയാണ്. കേറ്റ്ലിനും അവിടെയുണ്ട്. ആ പൊട്ടിത്തെറിയിൽ അവന് വലിയ അപകടമൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അവന് ബോധം വരുന്നത്. അലനെ കാണുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. ആ ഹാർഡ്ലി എവിടെ? അവൻ ചോദിക്കുന്നു. അവൻ രക്ഷപ്പെട്ടു. ഇതിനകത്ത് കയറിക്കൂടാൻ അവൻ നടത്തിയ ഒരു നാടകമായിരുന്നല്ല. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് ഇതിനകത്തുനിന്ന് അവൻ ആഗ്രഹിക്കുന്നതെന്നാണ്, അലൻ പറയുന്നു. ഈ സമയം ഡോക്ടർ അങ്ങോട്ട് വരുന്നു.
അതിനുശേഷം എനിക്കറിയാം അവൻ എന്തിനാണ് ഇതിനകത്ത് വന്നത് എന്ന്. എന്നെ കൊണ്ടൊരു കുറ്റസമ്മതം, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാനത് നടത്തുന്നത് വരെ അവൻ എന്റെ പുറകിൽ തന്നെ കാണും എന്ന് പറഞ്ഞ അയാൾ പോകാൻ തുടങ്ങി. നിങ്ങളിത് എവിടെ പോവുകയാണ്? അലൻ ചോദിക്കുന്നു. നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ വിശ്വാസമൊക്കെ ഞാൻ തകർത്തുന്നു, അതെനിക്ക് തിരിച്ചു വേണം, അതിനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് തിരിയുന്നു. ഈ സമയം അയാൾ പഴയ ഒരു സംഭവം ഓർക്കുന്നു. ഒരു ദിവസം ഡോക്ടർ പാർട്ടിക്കൽ ആക്സിലേറ്റർ പൈപ്പ് ലൈനിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഹാർട്ട്ലി അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. നീ എന്താ ഇതിനകത്ത്? ഡോക്ടർ ചോദിക്കുന്നു. ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഈ പരീക്ഷണം ഈ സിറ്റിയുടെ നാശത്തിലായിരിക്കും ചെന്ന് അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കിത് പുറത്തറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ അയാൾ പോകാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇനിയും പിരിച്ചുവിടുകയാണ്, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇതുകൊണ്ടല്ല എന്റെ വായടക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഹാർട്ട്ലി ചോദിക്കുന്നു. ഒരിക്കലുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നീ പുറത്തുപോയി ആരോടെങ്കിലും പറഞ്ഞ പിന്നീട് ഫിസിക്സ് നിനക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ഹൈസ്കൂൾ പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമാവും, അയാൾ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അത് കേൾക്കുന്ന ഹാർട്ട്ലിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അയാളൊന്ന് തലയാട്ടിയതിനു ശേഷം ഡോക്ടറുടെ ആളുകളുടെ കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഡോക്ടറുടെ തീരുമാനം അയാൾ ചെയ്ത തെറ്റെല്ലാം ജനങ്ങളെ അറിയിക്കുക എന്നതാണ്. അതിനുവേണ്ടി അയാൾ ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അയാൾ ചെയ്ത വലിയ കുറ്റം അയാൾ ഏറ്റു പറയാൻ തുടങ്ങി. ഹാർട്ട്ലിയോ അതെല്ലാം കേൾക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. ആ ന്യൂസ് കാണുന്നതോടൊപ്പം സ്റ്റാർലാബ്സിൽ നിന്ന് മോഷ്ടിച്ച ഫയലുകളെല്ലാം അയാൾ അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ആ ഏറ്റുപറച്ചിലുകൾക്കെല്ലാം ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? അയാൾ ചോദിക്കുന്നു. കുറെ പേരെ കൈവെക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഐറിസിനാണ് അനുവാദം കൊടുക്കുന്നത്. ഈ സമയം ഐറിസ് സംസാരിക്കാൻ തുടങ്ങി. ഈ പാർട്ടിക്കൽ ആക്സിലേറ്റർ പരീക്ഷണം ഇനിയും നടത്താൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? ഐറിസ് ചോദിക്കുന്നു. അത് കേൾക്കുന്ന ഡോക്ടർ എന്തോ ആലോചിക്കുന്നു. അതിനുശേഷം ഒരിക്കലുമില്ല, അയാൾ പറയുന്നു. അതിനുശേഷം ആ പ്രസ് മീറ്റ് അവസാനിപ്പിച്ച് അയാൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഹാർട്ട്ലി ഇപ്പോൾ ഒരു ടോൾ ബൂത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. പെട്ടെന്ന് അയാൾ അവിടെ നിൽക്കുന്ന കാറുകളെല്ലാം തകർക്കാൻ തുടങ്ങി. ഡോക്ടറെയും ബാക്കിയുള്ളവരെയും വെല്ലുവിളിച്ചതിന് ശേഷമാണ് അയാൾ ആ പണിക്കിറങ്ങിയിരിക്കുന്നത്. സംഭവം പറഞ്ഞ് അലൻ അങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ സിസ്കോയ്ക്ക് ഹാർട്ട്ലിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം സിസ്കോ അയാൾ ട്രാക്ക് ചെയ്യുന്നു. ഒരു ഡാമിന്റെ മുകളിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. അത് കാണുന്നാല് വേഗം സ്റ്റാർലാബ്സിൽ നിന്നും പുറപ്പെടുന്നു. ഈ സമയം ഹാർട്ട്ലി ആ ഡാമിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കാർ ആ ഗ്ലൗസ് ഉപയോഗിച്ച് പൊക്കിയെടുത്ത് താഴേക്കിടുന്നു. അപ്പോഴേക്ക് അലൻ അങ്ങോട്ട് ഓടി വന്ന് അതിനകത്തുള്ള ഒരു സ്ത്രീയെ പൊക്കിയെടുത്ത് പുറത്തു വയ്ക്കുന്നു. അലനെ കാണുമ്പോൾ അയാൾ പെട്ടെന്ന് അവിടെയുള്ള ബാക്കിയുള്ള കാറുകളെല്ലാം പൊക്കിയെടുത്ത് താഴേക്കിടാൻ തുടങ്ങി. അത് കാണുന്നാല് വേഗം ചെന്ന് ആ കാറുകൾ താഴേക്ക് വീഴുന്നതിന് മുമ്പായി അതിലെ ആളുകളെല്ലാം രക്ഷിക്കുന്നു. ഇതേ സമയം സിസ്കോ ഹാർട്ട്ലി അവിടെ നിന്ന് എന്താണ് മോഷ്ടിച്ചത് എന്ന് കണ്ടുപിടിക്കുന്നു. അലന്റെ മോളിക്കുലാർ സ്കാനിംഗ് റിപ്പോർട്ടുകളാണ് അയാൾ മോഷ്ടിച്ചിരിക്കുന്നത്. അവൻ പറയുന്നു. അതെന്തിനായിരിക്കും അയാൾക്ക്? കേറ്റ്ലിൻ ചോദിക്കുന്നു. അത് വെച്ച് അവന്റെ ഫ്രീക്വൻസി അവന് കണ്ടുപിടിക്കാൻ സാധിക്കും, ഡോക്ടർ എന്തോ ആലോചിച്ചുകൊണ്ട് പറയുന്നു. അതിനുശേഷം അയാൾ അലനോട് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകാൻ പറയുന്നു. ഈ സമയം അലനും ഹാർട്ട്ലിയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. അയാൾ തൊടുത്തുവിടുന്ന ഓരോ വേവ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ വേഗം ചെന്ന് അയാളുടെ ഗ്ലൗസ് ഉരുമാറ്റുന്നു. പെട്ടെന്ന് ആ ഗ്ലൗസിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് അവന്റെ ചെവികൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അവൻ താഴെ വീണു പോകുന്നു. അതിനുശേഷം അവൻ അവിടെ കിടന്ന് പിടയാൻ തുടങ്ങി. ഇതേ സമയം അവന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേറ്റ്ലിൻ. അവന്റെ വൈറ്റിൽസ് എല്ലാം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, കേറ്റ്ലിൻ അതെല്ലാം നോക്കിക്കൊണ്ട് പറയുന്നു. ഈ സമയം ഡോക്ടർ വേഗം ചെന്ന് സാറ്റലൈറ്റിലേക്കുള്ള കണക്ഷൻ ഓപ്പൺ ആക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സിസ്കോ ചോദിക്കുന്നു. അലൻ ഇപ്പോഴുള്ള ഡാമിന്റെ മുകളിൽ കുറെ കാറുകളുണ്ട്. ഈ സാറ്റലൈറ്റ് വഴി ഹാർട്ട്ലിയുടെ ആയുധങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഒരു സൗണ്ട് വേവ് ആ കാറുകളിലെ റേഡിയോയിലേക്ക് ഞാൻ അയക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ആ സൗണ്ട് വേവുകളെല്ലാം കാറിലെ റേഡിയോകളിലേക്ക് അയക്കുന്നു. അങ്ങനെ ആ കാറുകളിൽ നിന്ന് ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശക്തമായ ആ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അവിടെ കിടക്കുന്ന ഹാർട്ട്ലിയുടെ ഗ്ലൗസുകൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന ഹാർട്ട്ലി വേഗം ചെന്ന് ആ ഗ്ലൗസുകൾ കയ്യിലെടുക്കുന്നു. പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുന്നു. അത് കാണുന്ന ഹാർട്ട്ലി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് താഴെ കിടക്കുന്നു. ഈ സമയം അലൻ എഴുന്നേറ്റ് വന്ന അയാളെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം സ്റ്റാർലാബ്സിൽ വിളിച്ച് കാര്യം പറയുന്നു. അങ്ങനെ അലൻ തിരിച്ച് സ്റ്റാർലാബ്സിൽ എത്തി. അവനെ കാണുമ്പോൾ ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്തൊരു കാര്യം തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ എന്നിലുള്ള വിശ്വാസം ഒരു ദിവസം ഞാൻ തിരിച്ചു പിടിക്കും, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ ആ ദിവസം ഇന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം അലൻ അയാൾക്ക് ഒരു സാധനം കൊടുക്കുന്നു. അത് അവരെല്ലാവരും ചേർന്നെടുത്ത ഫോട്ടോ ആയിരുന്നു. അത് കാണുന്ന ഡോക്ടർക്ക് സന്തോഷമായി. അയാൾ അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ജോ. എഡ്ഡി അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ കാണുമ്പോൾ എന്തായി കാര്യം? ജോ തിടുക്കത്തോടെ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഡോക്ടർ വെൽസിന്റെ വീട് മുഴുവൻ ഞാൻ പരിശോധിച്ചു, പക്ഷെ ഒന്നും എനിക്ക് കണ്ടെത്താനായില്ല, എഡ്ഡി പറയുന്നു. അത് കേട്ടാകെ നിരാശയിൽ നിൽക്കുകയാണ് ജോ. ഡോക്ടർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? എഡ്ഡി ചോദിക്കുന്നു. 100% ഉറപ്പാണ്, ജോ എന്തോ ആലോചിച്ചുകൊണ്ട് പറയുന്നു. അത് കേൾക്കുന്ന എഡ്ഡി ഒന്ന് ചിരിച്ചതിന് ശേഷം അവിടുന്ന് പോകുന്നു. ഹാർട്ട്ലി ഇപ്പോൾ ആ ജയിലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് അയാൾക്ക് ബോധം വരുന്നു. അയാൾ നോക്കുമ്പോൾ സിസ്കോ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നിന്റെ ആ ഹിയറിംഗ് എയ്ഡ് വെച്ച് ഇനി നിനക്കത് തകർക്കാനാവില്ല ഹാർട്ട്ലി, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം, സിസ്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ എന്തിനാ ഞാൻ ഇത് തകർക്കുന്നത്, നീ തന്നെ എന്നെ തുറന്നു വിടുന്നത് കാണണോ? അയാൾ ചോദിക്കുന്നു. ഞാൻ എന്തിനു നിന്നെ തുറന്നു വിടണം? സിസ്കോ സംശയത്തോട് ചോദിക്കുന്നു. തുറന്നു വിടേണ്ടി വരും സിസ്കോ, കാരണം റോണി ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അവൻ എന്താ പറ്റിയതെന്നും എങ്ങനെയാണ് അവനെ രക്ഷിക്കണമെന്നും എനിക്കറിയാം. എന്താ നിനക്ക് അവനെ കുറിച്ച് അറിയണ്ടേ? ഹാർട്ട്ലി അവനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് സിസ്കോ. ഇതേ സമയം ആ സീക്രട്ട് റൂമിൽ നിൽക്കുകയാണ് ഡോക്ടർ. അയാൾ ആ പ്രോട്ടോടൈപ്പ് ധരിച്ചിട്ടുണ്ട്. ഈ സമയം ഗിഡിയോൺ സംസാരിക്കാൻ തുടങ്ങി. ആ പ്രോട്ടോടൈപ്പിന്റെ പവർ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി അത് ഉപയോഗിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഗിഡിയോൺ പറയുന്നു. ഇനി ഇത് എത്ര സമയത്തുകൂടെ നിലനിൽക്കും? ഡോക്ടർ ചോദിക്കുന്നു. അത്
കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഡോക്ടർ, ഇടിയും പറയുന്നു. അത് കേൾക്കുമ്പോ സാരമില്ല, ഇതൊരു താൽക്കാലികം മാത്രമാണ്, റിയൽ എൻഡ് ഗെയിം വരാൻ പോകുന്നേ ഉള്ളൂ, അയാൾ എന്തോ ആലോചിച്ചുകൊണ്ട് പറയുന്നു.